ശ്രീ രാധാകൃഷ്ണമേനോൻ, ശ്രീ പി സി വിശ്വനാഥ് ആദ്യം സൂചിപ്പിച്ചത് ഒരു രാഷ്ട്രീയ വിമർശനമാണ്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഗവർണർക്ക് ആ പദവി കൂടി വഹിക്കേണ്ടി വരുന്നത് എന്ന്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ദൗത്യം നിർവഹിക്കാൻ ബി ജെ പി ഗവർണറെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അല്ല, ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി കൂട്ടുത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നേതൃത്വം ഒരുമിച്ച് ഓരോ അവസരത്തിലുമാണ്. ഇപ്പോൾ പ്രസിഡന്റ് ഉണ്ടെങ്കിലും പ്രസിഡന്റ് തന്നെയല്ല തീരുമാനിക്കുക, പ്രസിഡന്റും ഒപ്പം മറ്റ് ഭാരവാഹികളുടെ അല്ലെങ്കിൽ കോർ ടീം പ്രധാന ആളുകൾ ഒരുമിച്ചാണ് തീരുമാനമെടുക്കുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ, പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ അതല്ല. അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരു നെഹ്റു കുടുംബമോ അല്ലെങ്കിൽ ഗാന്ധിയോ ഇല്ല, അല്ല ഗാന്ധിയുടെ പേര് മോഷ്ടിച്ചെടുത്ത നെഹ്റു കുടുംബം അങ്ങനെയുള്ള ഒരു ആളില്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ദുരവസ്ഥയൊന്നും ബി ജെ പിയെ സംബന്ധിച്ചിട്ടില്ല എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ നെഹ്റു ഇപ്പോൾ യഥാർത്ഥത്തിൽ ജിന്നയെ പ്രധാനമന്ത്രിയാക്കണം എന്നാണ് ഗാന്ധി അവസാന സമയത്ത് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത്, രാജ്യം വിഭജിക്കാതിരിക്കാൻ. അപ്പോൾ അതിന് അവസരമുണ്ടാവാതെ അല്ലെങ്കിൽ അത് അംഗീകരിക്കാതെ രാജ്യത്തെ വെട്ടിമുറിച്ച നെഹ്റുവിൻ്റെ തുടർച്ചക്കാരനായ വിശ്വനാഥ് അങ്ങനെയല്ലാതെ വേറൊന്നും പറയില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ അല്ലെ കേരള സമൂഹത്തിലെ കേൾവിക്കാർക്ക് ഒക്കെ, മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഈ നെഹ്റു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗവർണർ ഇവിടെ ഗവർണറോട് കാട്ടിയ അനീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഗവർണറോട് കാട്ടുന്ന അന്യായത്തെക്കുറിച്ച് ഇവിടെ ഡി ജി പി ആയിരുന്ന അദ്ദേഹം അടക്കം ഇത്ര നിസ്സാരമായി കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗവർണറുടെ പ്രോഗ്രാം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ് അനുവദിച്ചു കൊടുത്ത പ്രോഗ്രാം ഗവർണർ പ്രസംഗിക്കേണ്ട സമയം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആരാണ് അങ്ങനെ ആ ഈ പ്രോഗ്രാം തിരുത്താനുള്ള അവകാശം കൊടുത്തത്? അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം അതിനുള്ളിൽ എന്തൊക്കെ വിമർശനങ്ങളാണ് ഗവർണറെ ഇരുത്തിക്കൊണ്ട് നടത്തിയത്? അപ്പോൾ ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ പദവിയെ ഇത്തരത്തിൽ അപമാനിക്കാൻ, രാജ്യത്തിൻ്റെ ഇപ്പോൾ ഭരണഘടനയെ ലംഘിക്കുന്ന നിയമമാണെന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അത് ഇതേ ഇവർക്ക് എന്തവകാശമാണ് അത് പറയാൻ? ആ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറെ ഇരുത്തി അപമാനിക്കുന്നു. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനയെ മാനിക്കുന്നു എന്ന് പറയുന്നവർ സുപ്രീം കോടതിയിൽ ഇതേപോലെ തന്നെ ഒട്ടേറെ റിവ്യൂ ഹർജികൾ പെൻഡിംഗ് ഇരിക്കുമ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ എടുത്ത നിലപാട് ആ നിലപാടുമായി വിശ്വനാഥ് പോലും യോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് അന്ന് ഇവിടെ ഇറങ്ങി ഉണ്ടായ പ്രക്ഷോഭത്തിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ പേരിൽ കേസെടുത്ത ആ ഗവൺമെൻറ്റാണ് ഇപ്പോൾ അതിന് സമാനമായ രീതിയിൽ അന്ന് പ്രത്യേകമായിട്ട് യോഗം വിളിച്ച് അതിനെ ശബരിമലയെ പ്രതിരോധിക്കാൻ വേണ്ടി ആളെ കൂട്ടിയതുപോലെ ഇപ്പം നിയമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ നിയമത്തിനെതിരായി ആളെ കൂട്ടാൻ ശ്രമിക്കുന്നു വിശ്വനാഥിൻ്റെ പാർട്ടിയും അതേപോലെ കമ്മ്യൂണിസ്റ്റുകളും അർബൻ മാവോയിസ്റ്റുകളും ഇസ്ലാമിക ഭീകരന്മാരും അതിനെ ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് നിൽക്കുന്നു. നിയമസഭയിൽ ശ്രീ രാധാകൃഷ്ണൻ ഈ ശബരിമല പ്രശ്നവുമായി ഇതിനെ താരതമ്യം ചെയ്താൽ ബി ജെ പിക്ക് തന്നെ വിശദീകരിക്കാൻ കഴിയാത്തൊരു സങ്കീർണതയും വൈരുദ്ധ്യാത്മകതയും ഒക്കെ വരും. താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പൗരത്വ നിയമത്തിന് അനുകൂലമായി പ്രധാനമന്ത്രി തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അന്ന് ശബരിമല വിധിക്ക് അനുകൂലമായി പിണറായി സർക്കാർ പ്രചാരണം തുടങ്ങിയതിനെ, അന്ന് പ്രചാരണം നടത്തിയതിനെയാണ് താങ്കൾ വിമർശിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സർക്കാർ ഈ നിയമത്തിന് അനുകൂലമായി പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ പ്രധാനമന്ത്രി തന്നെ ഹാഷ്ടാഗോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഭരണഘടനയെ അനുകൂലിക്കണം എന്ന് കേരളം പറഞ്ഞപ്പോൾ അത് ഭരണഘടനയല്ല വിശ്വാസമാണ് പ്രധാനം എന്ന് പറഞ്ഞത് നിങ്ങളാണ്. അല്ല ഷാനി, അത് പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന പാർലമെൻറ്റ് ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കിയ നിയമത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നതിൽ എന്താ തെറ്റ്? സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് അല്ലല്ലോ ഇത്. സുപ്രീം കോടതി അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആളുകളല്ലല്ലോ. രാധാകൃഷ്ണൻ മേനോൻ, സുപ്രീം കോടതി നമ്മുടെ ഭരണഘടന വ്യാഖ്യാനിക്കാൻ ഭരണഘടനാ സ്ഥാപനമാണല്ലോ സുപ്രീം കോടതി. സുപ്രീം കോടതിയോട് പാർലമെന്റിനുള്ള ബഹുമാനം ഉണ്ടാകേണ്ടതില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, സുപ്രീം കോടതി പരിഗണിക്കുന്ന നിയമങ്ങൾ പാർലമെന്റ് പാസാക്കി അംഗീകരിക്കുന്നതാണ്. പാർലമെന്റ് നിയമം ഭേദഗതി ചെയ്താൽ അതിനനുസരിച്ചാണ്. ഇപ്പോൾ ഷബാനു കേസിൽ പണ്ട് ഇതേപോലെ കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയപ്പോൾ ആ നിയമത്തിന് അതിനെതിരായിട്ട് നിലപാടെടുത്ത് രാജിവെച്ചയാളല്ലേ ഇപ്പോഴത്തെ ഗവർണർ? നമുക്കറിയാമല്ലോ അന്ന് അന്ന് ഈ വിശ്വനാഥിൻ്റെ പാർട്ടി എടുത്ത നിലപാടിന് രാജീവ് ഗാന്ധിയുടെ ബഹുഭൂരിപക്ഷം നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്നപ്പോൾ സുപ്രീം കോടതി വിധിയെ അപമാനിക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിയമമുണ്ടാക്കി. അപ്പോൾ ആരെ ബഹുമാനിക്കണമെന്നാണ് ശ്രീ രാധാകൃഷ്ണൻ? ശ്രീ രാധാകൃഷ്ണൻ, അതായത് അന്ന് ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ മോദി സർക്കാരിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സർക്കാർ എടുത്ത തീരുമാനത്തോട് ജനാധിപത്യപരമായി വിയോജിച്ച് നിലപാടെടുത്ത ഗവർണറെ താങ്കൾ ശ്ലാഘിക്കുന്നു. പക്ഷേ ഇന്ന് അതേ ഭൂരിപക്ഷമുണ്ട് എന്നതും പാർലമെന്റാണ് പാസാക്കിയത് എന്നുള്ളത് കൊണ്ടും ആ നിയമത്തെ ആരും എതിർക്കാൻ പാടില്ലെന്ന് താങ്കൾ വാദിക്കുന്നു. കേൾക്കുന്നവർക്ക് കടുത്ത ആശയക്കുഴപ്പം ഉണ്ടാകില്ലേ? ആരും അല്ലല്ല ഷാനി, ആരും എതിർക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എതിർക്കാൻ അവകാശമുണ്ട്.
അതിനെ അംഗീകരിക്കുന്നു. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ പോയിട്ട് രാജീവ് ഗാന്ധിയെ അല്ലെ പ്രധാനമന്ത്രിയെ പിടിച്ചു തള്ളുകയോ ഗവർണറെ തള്ളാനോ അല്ല പോയത്. അദ്ദേഹം രാജിവെച്ച് മാറിയിരുന്നു. സമാധാനപരമായിട്ട് അദ്ദേഹം അതിനെതിരായി പ്രതികരിച്ചു മാറിയിരുന്നു. ജനാധിപത്യത്തിലൂന്നി ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ നിലപാട് കുറിച്ച് ഇപ്പം നമ്മൾ പരാമർശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രാജിയിലാണ് പ്രകടിപ്പിച്ചത്, അല്ലാതെ വേദിയിൽ കയറി ബഹളമുണ്ടാക്കിയിട്ടല്ല. പ്രതിഷേധം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നത് വിയോജിക്കുന്നവരുടെ അവകാശമല്ലേ? ഈ സമീപനം വിയോജിക്കുന്നത് തെറ്റാണ്, ഗവർണറെ അപമാനിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. അതേ താങ്കൾ തന്നെ പറയുന്നു അന്ന് നരേന്ദ്രമോദി സർക്കാരിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സർക്കാർ പാസാക്കിയ നിയമത്തിന് അനുകൂലമായി നിലപാടെടുത്ത ആളാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് വളരെ അഭിമാനത്തോടെ താങ്കൾ പറയുകയും ചെയ്യുന്നു. അല്ല, ഷാനി, വിയോജിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്ന ജനാധിപത്യ ഭരണകൂടമാണ് ഭാരതത്തിന്റെ ഭരണകൂടം. BJP ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. നരേന്ദ്രമോദി കുടുംബത്തിന്റെ തുടർച്ചയായി വന്ന ഭരണാധികാരി അല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ ചുമതലയിൽ വരുന്നവരാണ്. അതാണ് അതിന്റെ സിസ്റ്റം. പക്ഷെ വന്നതിന് ശേഷം ആ സിസ്റ്റത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകും ഞങ്ങൾ. ശ്രീ രാധാകൃഷ്ണൻ, ഈ ചോദ്യത്തിന് താങ്കളിലേക്ക് വന്ന ചോദ്യത്തിന് തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നിങ്ങളുടെ നിയമത്തെ, രാഷ്ട്രീയ നേതൃത്വം പാസാക്കിയെടുത്ത, ഭരണ നേതൃത്വം പാസാക്കിയെടുത്ത നിയമത്തെ പ്രതിരോധിക്കാൻ കേരളത്തിൽ BJP ഗവർണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗവർണറിൽ നിന്ന് അങ്ങനെ ഒരു ദൗത്യം നിങ്ങൾ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടോ? അല്ല, ഗവർണറിൽ നിന്ന് ഞങ്ങൾക്ക് പിന്തുണയൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഗവർണർ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു പപ്പറ്റാക്കി ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വേദിയിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തിന് വിരുദ്ധമായി പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ADCA അടക്കം കയ്യേറ്റം ചെയ്യുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ ചെയ്തത് ന്യായമാണ്. പ്രതിഷേധിക്കാൻ ആരാ ചെയ്തത്? അവര് ചരിത്ര കോൺഗ്രസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആണ് എന്ന് അനുഭവത്തിൽ തെളിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ആ അർബൻ മാവോയിസ്റ്റുകൾ അടങ്ങുന്ന ചരിത്ര കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ബോധ്യം വരാനുള്ള അവസരമുണ്ടായി എന്നാണ് ഇത് ഇന്ന് ബോധ്യപ്പെടുത്തുന്നത്. അതല്ലാതെ ഗവർണറെ, ഇപ്പോൾ ഞാനതാ പറഞ്ഞത്, അബ്ദുൾ നാസർ മദനിക്ക് വേണ്ടി പണ്ട് യോജിച്ചതുപോലെ ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിൽ കുറേ ആളുകൾ യോജിക്കുന്നുണ്ട്. ആ യോജിപ്പിനെ തിരിച്ചറിയാൻ ഇന്ത്യ, ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ മുസ്ലിം സഹോദരന്മാർ തന്നെ തയ്യാറാവും. ഇപ്പോൾ ക്രിസ്മസ് ദിവസത്തിൽ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഇന്ത്യയിലെയും സാധാരണക്കാരായിട്ടുള്ള സമൂഹവും കാണുന്നുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരന്മാർ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ആ മുസ്ലിം സഹോദരന്മാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കുറച്ചേറെ തീവ്രവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അടങ്ങുന്ന ഗൂഢസംഘം ചെയ്യുന്നത്. ഗവർണർ ചെയ്തത് ശരിയാണോ? ഭരണഘടനാപരമായി ശ്രീ മുഹമ്മദ് റിയാസിലേക്ക് പോകുന്നതിന് മുൻപ് താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം അതാണ്. ഗവർണർ ചെയ്തത് ശരിയാണോ തെറ്റാണോ? BJP നിലപാടെന്താണ്? ഗവർണർ ചെയ്തത് 100% ശരിയാണ്. കാരണം ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ പ്രോട്ടോക്കോളുകൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ആ നടപടികൾ, അതിനെക്കുറിച്ച് തികച്ചും മാന്യമായി അദ്ദേഹം വിശദീകരിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശ്രവിക്കാൻ ശേഷിയില്ലാത്ത ചരിത്ര കോൺഗ്രസ്സിലെ അദ്ദേഹം 80 വയസ്സുള്ള ആളുകളാണ് അല്ലെങ്കിൽ 60 വയസ്സുള്ള മുതിർന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ അസഹിഷ്ണുതയാണ് ചൈനയിലെ തിയാൻമെൻ സ്ക്വയറിൻ്റെ സ്വഭാവമുള്ള ഭരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ അസഹിഷ്ണുത.